ശിശുലേറ്റം പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം. അഞ്ചപ്പ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ തിരുവചനങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് ഹൃദ്യസ്ഥമാക്കണം, ധ്യാനിക്കണം. മറ്റുള്ളവർക്ക് നമ്മളിത് പല പല ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കണം. അതെല്ലാം ദൈവരാജ്യത്തിന്റെ വലിയ ശുശ്രൂഷയാണ്. കാരണം കർത്താവിന്റെ വചനത്തിന് അനേകരെ സുഖപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, അവരുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ മരുന്നായി, ഔഷധമായി, സങ്കേതമായി, സംരക്ഷണമായി മാറുവാൻ കഴിവുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ ഒരു സമർപ്പണം വഴി കർത്താവിന് വലിയ കാര്യങ്ങൾ അനേകരുടെ ജീവിതങ്ങളിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇന്ന് യെശയ്യാ പ്രവചനം 30 അധ്യായത്തിലെ 19 മുതലുള്ള മനോഹരമായ വചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം, നമ്മോട് കരുണ കാണിക്കുന്ന ദൈവം. അതുകൊണ്ട് നിലവിളിക്കുവാൻ, ദൈവസന്നിധിയിൽ കരയുവാൻ, ദൈവത്തെ ആശ്രയിക്കുവാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. അനേക ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള അനുഗ്രഹത്തിന്റെ വചനമാണിത്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ്. ദാരിദ്ര്യമാകട്ടെ, ഞെരുക്കങ്ങളാകട്ടെ, മാനസിക പീഡനങ്ങളാകട്ടെ, അവഗണനകളാകട്ടെ, കുടുംബ തകർച്ചകളാകട്ടെ, എല്ലാ മേഖലകളിൽ നിന്നും നിന്നെ പടുത്തുയർത്തുവാൻ, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവായ യേശുവിന് തീർച്ചയായിട്ട് സാധിക്കും. അവിടുത്തെ കണ്ടെത്തുവാൻ നിനക്ക് സാധിക്കും. നീ ഒരുപക്ഷേ മാരകമായ പാപത്തിന് അടിമയായിരിക്കാം. ഒരുപക്ഷെ നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമായിരിക്കാം. എന്തിനാണ് ഞാൻ ഇനി ജീവിക്കുന്നത് എന്ന് നീ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ കർത്താവ് നിന്നെ കാണും, നീ കർത്താവിനെ കാണും. അത് നിന്റെ ജീവിതത്തിന്റെ വലിയ ഒരു മാറ്റത്തിന്റെ നിമിഷമായിരിക്കും എന്ന് ദൈവവചനം പറയുകയാണ്. ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതങ്ങളിൽ അപ്രകാരം ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു ഇടപെടലിന്റെ, ഒരു സൗഖ്യത്തിന്റെ, ഒരു വിടുതലിന്റെ നിമിഷമായി ഇത് മാറട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസ്വരത്തിന് നമ്മൾ വില കൽപ്പിക്കുമ്പോൾ, ദൈവസ്വരം തിരിച്ചറിഞ്ഞ് സുബോധമുണ്ടായി പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുമ്പോൾ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ മനോഹരമായ ഒരു മുഹൂർത്തം. ദൈവത്തിന്റെ സ്വരം കേൾക്കാനുള്ള ഒരു കൃപ, അതനുസരിക്കുവാനുള്ള ഒരു കൃപ സ്വന്തമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും, ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞുകളയും. ഇതാണ് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം. യേശു സ്വന്തമായി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം സ്വന്തമായി കഴിഞ്ഞാൽ, ഇന്നും വരെ നീ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം, അശുദ്ധ ബന്ധങ്ങളായിരിക്കാം, ലോകത്തിന്റെ നേട്ടങ്ങളും സമ്പത്തുകളും എന്തുമാകട്ടെ, അതെല്ലാം ഒരു മലിന വസ്തുവിനെ പോലെ ദൂരെ എറിയുവാൻ തക്കവണ്ണമുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ജീവിതത്തിലേക്ക് ഈശോ നമ്മളെ നയിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്വർണവും വെള്ളിയും എന്ന പോലെ നമ്മൾ ശ്രേഷ്ഠമെന്ന് കരുതുന്നവയെ, അവയിലെ അപകടം തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നേക്കുമായി ഉപേക്ഷിക്കുവാനുള്ള വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ. അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും, ധ്യാനം സമൃദ്ധമായി വിളയും. അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ദൈവവചനത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തി അവന്റെ ആരോഗ്യം അനുഗ്രഹമായി മാറും, അവന്റെ സമ്പത്ത് അനുഗ്രഹമായി മാറും, അവന്റെ കുടുംബം അനുഗ്രഹമായി മാറും, അവന്റെ കുഞ്ഞുങ്ങൾ തലമുറകൾ അനുഗ്രഹമായി മാറും, അവന്റെ ജീവിതം തന്നെ അനേകർക്ക് സാക്ഷ്യവും അനുഗ്രഹവുമായി മാറും. കർത്താവ് നമുക്ക് ഇന്ന് നൽകുന്ന ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ സ്വന്തമായി തീരുവാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ സ്വന്തമായി തീരുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്വന്തമായി തീരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഓ സ്വർഗത്തിലെ പിതാവേ, പരിശുദ്ധ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദാസീ ദാസന്മാരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കുന്ന നിമിഷമായി ഇത് മാറട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.